ഹലോ, വെൽക്കം ടു കെ എസ് എസ് കോട്ട്. ഇന്ന് നമ്മൾ ഫിസിക്സിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഡിഗ്രി ലെവൽ മെയിൻസിലെ സിലബസിലുള്ള ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലുള്ള എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഇത്രയും ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ വെച്ചിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 1 വീക്ക് ആണ്. ഓക്കെ, 1 വീക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ ടെലഗ്രാം ബാച്ചിന്റെ ആ ഒരു 1 വീക്കിലെ ടൈം ടേബിൾ മാക്സിമം ഇത്രയും ടോപ്പിക് വരും. എത്രമാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോഴേ അറിയാനായിട്ട് സാധിക്കുള്ളൂ. എങ്കിലും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത്രയും ടോപ്പിക്സ് 1 വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും. സോ നമ്മളുടെ ബാച്ചിൽ ഇല്ലാത്ത കുട്ടികളാണ് എങ്കിൽ എന്താ ചെയ്യുക, ഈ ഒരു 1 വീക്ക് ടൈം എടുത്ത് നിങ്ങൾ ഈ ഒരു ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ആ ഒരു ടാസ്ക് ആയിട്ട് എടുത്ത് തന്നെ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇതിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് എന്താണ്, ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്. ഓക്കെ, ഫിസിക്സിന്റെ ബ്രാഞ്ചസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിലെ ഓരോ ടോപ്പിക്സും ഓരോരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ അതെല്ലാം നോക്കി മാക്സിമം കണ്ടുപഠിക്കുക. അതുപോലെ തന്നെ ഇത് ഏതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്ററിലാണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്ത ഒരു ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ക്ലാസ്സസും ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കറക്റ്റ് ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഫിസിക്സിന്റെ ബ്രാഞ്ചസിനെ കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ ഫിസിക്സ് ഇതുവരെ പഠിച്ചിട്ടുള്ളവർ കുറെ പേര് കാണും, സ്കൂൾ ടൈമിൽ പഠിച്ചിട്ട് പിന്നെ പഠിക്കാത്തവർ കുറെ പേര് കാണും. ഓക്കെ, അപ്പൊ അതൊക്കെ വിട്ടേരെ നമുക്ക് കറക്റ്റ് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് ഓരോ പോയിന്റ് ഓരോ ടോപ്പിക്കും അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു സെക്ഷൻ, ഈ ഒരു സെക്ഷൻ എന്നല്ല എല്ലാ സെക്ഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ഫിസിക്സിന്റെ ബ്രാഞ്ചസിനെ കുറിച്ച് ജസ്റ്റ് ഇതാ ഈ ഒരു ഫ്ലോ ചാർട്ട് മാത്രമേ ഉള്ളൂ, ഇത് മാത്രം പഠിച്ചാൽ മതി, അതിനുശേഷം എന്താണ് അതിനെക്കുറിച്ചുള്ള ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് നോക്കേണ്ട കാര്യമില്ല. പിന്നീട് നമ്മൾ പോകുന്നത് PSC ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളിലേക്കായിരിക്കും. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പലതരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, ആ ചോദ്യങ്ങളായിരിക്കും അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. സോ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, ഫിസിക്സിന്റെ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ തന്നെ പല തരത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് ഇത്രയും മാത്രം ഇതാണ് കറക്റ്റ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇതെന്താണ്, പല തരത്തിലുള്ള ബ്രാഞ്ചസ് ആണ് ഫിസിക്സിനുള്ളത്, ഒരുപാട് തരത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കറക്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചസ് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ എടുത്ത് നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. പക്ഷേ ഇതിലും കുറെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറെ ക്ലാസിഫിക്കേഷൻസ് വേറെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇത് കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ചോദ്യങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരുവിധം ഈ ഒരു ടോപ്പിക്, ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളാം, ഫിസിക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്, ക്ലാസിക്കൽ ഫിസിക്സ് എന്നും അതുപോലെ തന്നെ എന്താണ് മോഡേൺ ഫിസിക്സ് എന്നും. ഓക്കെ, ഫിസിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്, ക്ലാസിക്കൽ ഫിസിക്സ് എന്നും അതുപോലെ തന്നെ എന്താണ് മോഡേൺ ഫിസിക്സ് എന്നും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. എങ്കിൽ നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ക്ലാസിക്കൽ ഫിസിക്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്ന എന്തൊക്കെയാണ്, മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, ഓപ്റ്റിക്സ്, ഇലക്ട്രിസിറ്റി, അക്കൗസ്റ്റിക്സ്, ആസ്ട്രോഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, റെഡി ആണല്ലോ. സോ സ്റ്റഡി ചെയ്യാം മെക്കാനിക്സ്. മെക്കാനിക്സ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. എന്താണ് യാന്ത്രികത അല്ലെ, യാന്ത്രികം എന്നൊക്കെ പറയുന്നതാണ് എന്ത് മെക്കാനിക്സ് എന്ന് പറയുന്നത്. എന്താണ് മെക്കാനിക്സ്, എങ്ങനെ ഒരു ഫോഴ്സ് ഒരു ബോഡിയിൽ എഫക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള ആ ഒരു പഠനത്തിനെയാണ് എന്തെന്ന് പറയുന്നത് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 30 km/h ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യണം, അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലെ, അവിടെ ഇൻ ദ ഫോം ഓഫ് ബ്രേക്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഓരോ രീതിയിലും ഓരോ ആക്ടിവിറ്റീസിലും പലതരത്തിലുള്ള ഫോഴ്സസ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. സോ അതിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ സ്റ്റഡീനെയാണ് നമുക്ക് എന്താണെന്ന് പറയാം മെക്കാനിക്സ് എന്ന് പറയാം. അപ്പൊ മെക്കാനിക്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം എന്തൊക്കെയാണ്, സ്റ്റാറ്റിക്സ് എന്നും ഡൈനാമിക്സ് എന്നും. ആ ഒരു
പേരിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റിക്സ് എന്താണ്? സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്നു അല്ലെ. അതായത് ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസിനെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക്സ് എന്തായിരിക്കും? അതുമായി ബന്ധപ്പെട്ട് ആ ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുമായി ബന്ധപ്പെട്ട ആ ഒരു സ്റ്റഡീനെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോ ഡൈനാമിക്സോ? ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണ്? മൂവിംഗ് മോഷനിലിരിക്കുന്ന ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചുള്ള ആ ഒരു കുറിച്ചുള്ള പഠനമായിരിക്കും എന്ത്? ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൈനാമിക്സിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? കൈനമാറ്റിക്സ് എന്നും കൈനറ്റിക്സ് എന്നും. എന്താണ് കൈനമാറ്റിക്സും കൈനറ്റിക്സും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ബോഡിക്ക് ഏതൊക്കെ തരത്തിലുള്ള മോഷൻസ് പോസിബിൾ ആണ് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി കൈനറ്റിക്സോ? ഒരു മാസുള്ള ബോഡിയിൽ മോഷനിലിരിക്കുന്ന സമയത്ത്, ഒരു മാസുള്ള ബോഡി എന്ത് ചെയ്തു? ഇങ്ങനെ മോഷൻ മൂവ്മെന്റിൽ ഇരിക്കുകയാണ്. ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ എഫക്ട്സിനെ കുറിച്ചുള്ള പഠനത്തിനാണ് എന്തെന്ന് പറയുന്നത്? കൈനറ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ, കൈനമാറ്റിക്സും കൈനറ്റിക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. കൈനമാറ്റിക്സ് എന്താണ്? ഏതൊക്കെ തരത്തിലുള്ള മോഷൻസ് പോസിബിൾ ആണ് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയി എങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്? തെർമോ ഹീറ്റ് അല്ലെ. എങ്ങനെ ഒരു ഹീറ്റ് മറ്റുള്ള എനർജി ഫോംസിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, ഇപ്പൊ ഒരു ഹീറ്റ് എനർജി മറ്റൊരു ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി പിന്നീട് ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു, അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെ കുറിച്ചുള്ള ആ ഒരു പഠനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇപ്പൊ ഒരു സിസ്റ്റത്തിലുള്ള എനർജി, ഒരു സിസ്റ്റത്തിൽ എന്തുണ്ട്? എനർജി ഉണ്ട് അല്ലെ. ആ എനർജിയും അവിടെ എന്തുണ്ടാകുന്നുണ്ട്? വർക്ക് ഉണ്ടാകുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന വർക്കും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ് എന്നും പറയാം. ഓക്കെ, അപ്പൊ പ്രധാനമായും ഈ ഒരു തെർമോഡൈനാമിക്സില് മൂന്ന് തരത്തിലുള്ള ആ എനർജി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മൂന്ന് തരത്തിലുള്ള ആ ഒരു ലോസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. എന്താണ്? ഒന്ന്, എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ലോ ആണ്, ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് എടുത്താൽ ഒരു യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എന്ത് ചെയ്യും? വർദ്ധിക്കും എന്ന്. അതാണ് രണ്ടാമത്തെ ലോ. ഓക്കെ, അപ്പോ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻട്രോപ്പി എന്ന് പറയുന്നാല് ഒരു സിസ്റ്റത്തിന്റെ തെർമൽ എനർജിയുടെ മെഷറിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻട്രോപ്പി എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു എനർജി കൊണ്ട്, ആ ഒരു എന്താ തെർമൽ എനർജിയുടെ ആ ഒരു മെഷർ, ആ ഒരു എനർജി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം എന്തായിരിക്കും? അവിടെ മോളിക്യൂൾസ് എല്ലാം ഡിസോർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് കറക്റ്റ് ഒരു ഫോമുല അല്ലാത്തത് കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അവിടെ ഒരു പ്രോസസ്സും ഒരു യൂസ്ഫുൾ വർക്കും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതാണ് ജസ്റ്റ് എൻട്രോപ്പി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ലോ പറയുന്നത് എന്തായിരുന്നു? സീറോ കെൽവിനുള്ള ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലിന് സീറോ എൻട്രോപ്പി ആയിരിക്കും ഉണ്ടാവുക എന്നതാണ് ഈ എനർജിയുമായി ബന്ധപ്പെട്ട മൂന്ന് ലോസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. എന്താണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്? ഒരു ഗ്യാസിലുള്ള പാർട്ടിക്കിൾസ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ ചിലത് എന്ത് ചെയ്യും? പരസ്പരം കൊളൈഡ് ചെയ്യും അല്ലെ, കൂട്ടിയിടിക്കും അല്ലെ. അവസാനം ആ കൂട്ടിയിടിച്ചതിന്റെ ഫലമായിട്ട് അവരുടെ വെലോസിറ്റിയും അവരുടെ ഡയറക്ഷനും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് ചേഞ്ച് ചെയ്യുകയും അപ്പൊ അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിനെ കുറിച്ചുള്ള ഒരു തിയറീസ് ആണ് എന്തെന്ന് പറയുന്നത്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും ക്ലിയർ ആയി കാണാലോ. മെക്കാനിക്സ് എന്താണെന്ന് മനസ്സിലായി, തെർമോഡൈനാമിക്സ് എന്താണെന്ന് മനസ്സിലായി, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്താണെന്ന് മനസ്സിലായി. ഒപ്റ്റിക്സ് അറിയായിരിക്കുമല്ലോ. എന്താണ്? പ്രകാശത്തെ കുറിച്ചുള്ള പഠനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഒപ്റ്റിക്സ്. ഓക്കെ, അപ്പോ അടുത്തതാണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും. എന്താണ്? വൈദ്യുതിയും കാന്തികതയും. എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാക്കുന്ന രണ്ട് റിലേറ്റഡ് ഫിനോമിനൻസ് ആണ് ഈ ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതിയും കാന്തികതയും എന്ന് പറയുന്നത്. ഒരു മൂവ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ചാർജ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ആ ഒരു ഇലക്ട്രിക് ചാർജിന് ഇപ്പൊ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് ചാർജ്, ആ ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റിനുമായിട്ട് എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാകും അല്ലെ. അതുപോലെ തന്നെ ആ ഇലക്ട്രിക് ചാർജിന്റെ മൂവ്മെന്റ് ഇൻഡ്യൂസ് ചെയ്യുകയും അവിടെ ഒരു ഇലക്ട്രിക് കറണ്ട്, ഇവിടെ ചുറ്റിന് ഈ ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റിന് എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെ ഈ ഇലക്ട്രിക് ചാർജിന്റെ മൂവ്മെന്റ് വഴി അവിടെ എന്ത് ചെയ്യും? ഒരു
എന്താ ഒരു ചാർജ് ഇൻഡ്യൂസ് ചെയ്യുക, ഒരു ഇലക്ട്രിക് ചാർജിന്റെ മൂവ്മെന്റ്, ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന, ചാർജ് എന്ന് വെച്ചാൽ എന്താണ് കറണ്ട് അല്ലേ, ഓക്കെ. അപ്പൊ ആ ചാർജ് ഇൻഡ്യൂസ് ചെയ്യുകയും അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും, ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ഇലക്ട്രിക് ചാർജ്, അതുപോലെ തന്നെ ആ ഒരു മാഗ്നറ്റിസം എന്നുള്ള കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു റിലേഷനാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, അടുത്തത് എന്താണ് അക്കൗസ്റ്റിക്. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം മനസ്സിലായല്ലോ. ഇനി അക്കൗസ്റ്റിക്സ് എന്താണ്, അക്കൗസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, ശബ്ദത്തെ കുറിച്ചുള്ള പഠനത്തിനാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഒപ്റ്റിക്സ്, ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താ ഒപ്റ്റിക്സ്, ഒപ്റ്റിക്കൽസ് എന്ന് കാണുന്ന എന്താണ്, കണ്ണാടിയുടെ കടകളെയല്ലേ ഒപ്റ്റിക്കൽസ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ അക്കൗസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശബ്ദത്തിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത് അക്കൗസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് ആസ്ട്രോഫിസിക്സ്. ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത് സ്പേസ് സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് കേട്ടോ. അവിടെ ഫിസിക്സിലെ ലോസും കെമിസ്ട്രിയിലെ ലോസും എല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കാൻ, അതായത് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റാർ, മൂണ്, സണ്ണ്, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ അതിന്റെ ജനനവും അതിന്റെ ലൈഫ്, അതിന്റെ ഡെത്ത്, അതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ശാസ്ത്രശാഖയാണ് എന്തെന്ന് പറയുന്നത്, ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റിലേറ്റിവിറ്റി. റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു വ്യാജ സിദ്ധാന്തമാണ്. അതായത് മറ്റുള്ളവരെ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ആ ഒരു രീതിയാണ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, E=mc² എന്താണ്, അതൊരു റിലേറ്റിവിറ്റി തിയറി, ഒരു ഇക്വേഷൻ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലുള്ള ആ ഒരു പ്രെഡിക്ഷൻസ് എന്താണ്, കൂടുതലും പ്രെഡിക്ഷൻസ് ആയിരിക്കും ഈ ഒരു റിലേറ്റിവിറ്റിക്കകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതത്രയാണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലാസിക്കൽ ഫിസിക്സും അതുപോലെ തന്നെ എന്താണ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് ഈ ഒരു ക്ലാസിക്കൽ ഫിസിക്സ്, മോഡേൺ ഫിസിക്സ് എന്നിവർ തരംതിരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാല്, 1900 AD മുൻപുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ആ ഒരു ശാസ്ത്രശാഖകളെല്ലാമാണ് എന്ത് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം 1900 AD ശേഷം ഉണ്ടായതാണ് എന്ത് മോഡേൺ ഉണ്ടായ ശാസ്ത്രശാഖകൾ, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത ശാസ്ത്രശാഖകളെയാണ് അതിന്റെ ആ ഒരു മോഡേൺ സെക്ഷനിലോട്ട് കൊണ്ടുചെന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എങ്കിൽ നമുക്ക് മോഡേൺ ഫിസിക്സിലേക്ക് പോകാം. മോഡേൺ ഫിസിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ എന്താണ് ക്വാണ്ടം ഫിസിക്സ്. ക്വാണ്ടം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്, വളരെ ചെറിയ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടം പാർട്ടിക്കിൾസ് എന്നൊക്കെ കേട്ടിട്ടില്ലയോ. അപ്പൊ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറിയ സാധനങ്ങളെ കുറിച്ചുള്ള ഒരു പഠനത്തിനെയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺ, ന്യൂട്രോൺ, അതിനൊക്കെ കുറിച്ചുള്ള ആ വളരെ ചെറിയ, നമുക്ക് ഇപ്പൊ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആ സാധനങ്ങളൊക്കെ കുറിച്ചുള്ള ആ ഒരു പഠനത്തിനാണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത്. അതിന്റെ രണ്ട് സബ് ബ്രാഞ്ചസ് ആണ് നോൺ റിലേറ്റിവിസ്റ്റിക്കും അതുപോലെ റിലേറ്റിവിസ്റ്റിക്കും. ജസ്റ്റ് അത് പഠിച്ചിരുന്നാൽ, ജസ്റ്റ് വായിച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ അടുത്തതാണ് അറ്റോമിക് ഫിസിക്സ്. അറ്റോമിക് ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ, അതിന്റെ എനർജി സ്റ്റേറ്റ്സ്, മറ്റുള്ള പാർട്ടിക്കിൾസുമായുള്ള അതിന്റെ ആ ഒരു ഇന്ററാക്ഷൻസ്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള അതിന്റെ റിലേഷൻസ്, അതിനൊക്കെ കുറിച്ചുള്ള ഒരു പഠനത്തിനാണ് എന്തെന്ന് പറയുന്നത് അറ്റോമിക് ഫിസിക്സ്, ആറ്റവുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അറ്റോമിക് ഫിസിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത്, അവിടെ എന്താണ് ന്യൂക്ലിയസ്, അതായത് നമ്മുടെ ന്യൂക്ലിയസിലുള്ള എന്താണ് പ്രോട്ടോൺസിന്റെയും ഒരു ആറ്റത്തിന്റെ സെന്ററിലാണ് എന്താണ് ന്യൂക്ലിയസ് ഉള്ളത് അല്ലെ. അപ്പൊ അതിനകത്തുള്ള പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കുറിച്ചുള്ള പഠനത്തിനാണ് എന്തെന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മോളിക്യുലർ ഫിസിക്സ്, മോളിക്യൂൾസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള ആ ഒരു പഠനത്തിനാണ് എന്തെന്ന് പറയുന്നത് മോളിക്യുലർ ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അറ്റോമിക്, ന്യൂക്ലിയർ, മോളിക്യുലർ, ക്ലിയർ ആണല്ലോ. അടുത്തതാണ് ഹൈ എനർജി ഫിസിക്സ്. ഹൈ എനർജി ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്, വലിയ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ളതായിരിക്കും അല്ലെ, ലാർജ് സ്കെയിലുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടുള്ളതായിരിക്കും. അതായത് ഇപ്പൊ ലോകം ഉണ്ടായിരിക്കുന്നത് പല പല തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടിട്ടാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നും അങ്ങനെയുള്ള ആ ഒരു ലോകം ഉണ്ടായിരിക്കുന്ന പല പല കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ പ്രോസസ് ഒക്കെ നടക്കുന്നതെന്നും അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു പഠനത്തിനാണ് ഹൈ എനർജി ഫിസിക്സ്. അങ്ങ് വലിയൊരു സംഭവം തന്നെയാണ് ഈ ഒരു ഹൈ എനർജി, HEP എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ലാസ്റ്റ് വൺ ആണ് കണ്ടെൻസ്ഡ് മാറ്റർ ഫിസിക്സ്. കണ്ടെൻസ്ഡ് മാറ്റർ ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്, സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സബ്സ്റ്റൻസിനെ കുറിച്ചുള്ള ആ ഒരു പഠനമാണ് കണ്ടെൻസ്ഡ് മാറ്റർ
ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു നമ്മുടെ ഫിസിക്സിന്റെ ബ്രാഞ്ചസിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരുവിധം നിങ്ങൾക്ക് ഇപ്പൊ കാര്യങ്ങളൊന്നും മനസ്സിലായി കാണുമല്ലോ, ഇതൊക്കെ ജസ്റ്റ് എഴുതി വെക്കുക. ഓക്കെ, ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളൊന്ന് ഒരു വട്ടം ഒന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അത് എപ്പോഴായാലും നിങ്ങൾക്ക് അത് ഒരു ഓർമ്മയിൽ ഇരിക്കും. ഓക്കെ, സോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോസ് ചെയ്ത് വെച്ചിട്ട് അത് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ തെർമോഡൈനാമിക്സ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിനുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ച് അത് മറന്നു പോകാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക, കാരണം ഓൾമോസ്റ്റ് പേരുകളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അത് തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവുമല്ലോ, വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയാത്തത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് എല്ലാം തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. എങ്കിൽ നമുക്ക് അതിന്റെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ്? അക്കൗസ്റ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ശബ്ദത്തിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? അക്കൗസ്റ്റിക്സ്. ഇനി പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ്. ഇത് രണ്ടും അറിയാലോ, ശബ്ദത്തെ കുറിച്ചുള്ള പഠനം അക്കൗസ്റ്റിക്സ്, പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റിക്സ്. ഓക്കെ, അടുത്തതാണ് ചലനത്തെ കുറിച്ചുള്ള പഠനം, അതെന്താണ്? ഡൈനാമിക്സ് ആണ് അല്ലെ. ചലനത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? ഡൈനാമിക്സ്. ഇനി താപ ഊർജത്തെ കുറിച്ചുള്ള പഠനം, അതിനെയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. താപ ഊർജത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, നാലെണ്ണം ക്ലിയർ ആണല്ലോ. ശബ്ദത്തിനെ കുറിച്ചുള്ള അക്കൗസ്റ്റിക്സ്, പ്രകാശത്തെ കുറിച്ചുള്ള ഓപ്റ്റിക്സ്, ചലനത്തെ കുറിച്ചുള്ളത് ഡൈനാമിക്സ്, താപോർജത്തെ കുറിച്ചുള്ളത് തെർമോഡൈനാമിക്സ്. അടുത്ത നാലെണ്ണം നോക്കാം. പ്ലാസ്മയെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? പ്ലാസ്മ ഫിസിക്സ് എന്ന് അറിയപ്പെടുന്നത്. പ്ലാസ്മയെ കുറിച്ചുള്ള പഠനം എന്താണ്? പ്ലാസ്മ ഫിസിക്സ്. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനത്തിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്രയോജനിക്സ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ക്രയോജനിക്സ് എന്നാണ് താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? ക്രയോജനിക്സ് എന്നാണ്. അടുത്ത് നോക്കൂ, വിമാനങ്ങളുടെയും മിസൈലുകളുടെയും ചലനത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? എയ്റോഡൈനാമിക്സ്. വിമാനങ്ങളുടെയും മിസൈലുകളുടെയും ചലനത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? എയ്റോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ, വൈദ്യുത പ്രവാഹത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖ. വൈദ്യുത പ്രവാഹമാണ് കേട്ടോ, വൈദ്യുത പ്രവാഹത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖയാണ് ഇത്, ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്നത്. പ്രവാഹം, ഓക്കെ, ഇലക്ട്രോഡൈനാമിക്സ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കാം നമുക്ക്. പ്ലാസ്മയെ കുറിച്ചുള്ള പഠനം ഏതാണ്? പ്ലാസ്മ ഫിസിക്സ്. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ക്രയോജനിക്സ്. വിമാനങ്ങളുടെയും മിസൈലുകളുടെയും ചലനത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? എയ്റോഡൈനാമിക്സ്. വൈദ്യുത പ്രവാഹത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖ ഏതാണ്? ഇലക്ട്രോഡൈനാമിക്സ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ഏതാണ്? നിശ്ചലാവസ്ഥയിൽ, സ്റ്റാറ്റിക്സ്, നമ്മൾ പറഞ്ഞില്ലേ റെസ്റ്റിൽ ഇരിക്കുന്ന ബോഡിയിലുള്ള, അതിനെയാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി കല്ലുകളെയും പാറകളെയും കുറിച്ചുള്ള പഠനമാണ് ഏത്? ലിത്തോളജി എന്ന് അറിയപ്പെടുന്നത്. കല്ലുകളെയും പാറകളെയും കുറിച്ചുള്ള പഠനമാണ് ഏത്? ലിത്തോളജി. ഇനി ആകാശഗോളങ്ങളെയും പ്രകൃതിയെയും കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആകാശ്, ഇതെല്ലാം ഫിസിക്സിന്റെ ബ്രാഞ്ചസ് ആണ്. ആകാശഗോളങ്ങളെയും പ്രകൃതിയെയും കുറിച്ചുള്ള പഠനമാണ് എന്ത്? കോസ്മോളജി എന്ന് അറിയപ്പെടുന്നത്. കോസ്മോളജി, ആകാശഗോളങ്ങൾ, ഗോളങ്ങൾ വന്നിട്ടുണ്ടേ. ആകാശഗോളങ്ങളെയും പ്രകൃതിയെയും ഒരുമിച്ച് വരികയാണെങ്കിൽ എന്താണ്? രണ്ടത്തിന്റെയും കുറിച്ചുള്ള പഠനമാണ് കോസ്മോളജി എന്ന് പറയുന്നത്. എന്നാൽ ആകാശഗോളങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? ആസ്ട്രോജിയോളജി ആണ്. അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ആകാശഗോളങ്ങളെയും പ്രകൃതിയെയും കൂടെ ചോദിക്കുകയാണെങ്കിൽ കോസ്മോളജി പറയാ, ആകാശഗോളങ്ങളെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ ആസ്ട്രോജിയോളജി പറയാ. ഇനി നിറങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാണ്? ക്രോമറ്റോളജി ആണ് കേട്ടോ. ക്രോമറ്റോളജി ആണ് നിറങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഇത് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ഏതാണ്? സ്റ്റാറ്റിക്സ്. കല്ലുകളെയും പാറകളെയും കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ലിത്തോളജി. ആകാശഗോളങ്ങളെയും പ്രകൃതിയെയും കുറിച്ചുള്ള പഠനം എങ്ങനെ അറിയപ്പെടുന്നു? കോസ്മോളജി. നിറങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ക്രോമറ്റോളജി എന്നറിയപ്പെടുന്നത്. ആകാശഗോളങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ആസ്ട്രോജിയോളജി. അടുത്ത് നോക്കൂ, ഭൂഭൗതിക
ത്തെ കുറിച്ചുള്ള പഠനം, ഭൂഭൗതിക വിജ്ഞാനത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? ജിയോ ഫിസിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ജിയോ ഫിസിക്സ്. ഇനി ശൂന്യാകാശ യാത്രയെ കുറിച്ചുള്ള പഠനം എന്താണ്? ആസ്ട്രോമാറ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ശൂന്യാകാശ യാത്രയെ കുറിച്ചുള്ള പഠനം, യാത്രയും തിരിച്ചുവരവും ആ കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എന്ത്? ആസ്ട്രോമാറ്റിക്സ് എന്ന് പറയുന്നത്. ആസ്ട്രോമാറ്റിക്സ്. ഓക്കെ. അതുപോലെ വൈമാനിക കലകളെ കുറിച്ചുള്ള പഠനം ആണ് എയ്റോനോട്ടിക്സ്. കേട്ടിട്ടില്ലേ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ് വിമാനങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് എന്ത്? ആ ഒരു എയ്റോനോട്ടിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി ജീവനെ കുറിച്ചും ജീവികളുടെ സ്വഭാവത്തെ കുറിച്ചുള്ള പഠനം നടത്തുന്ന ഭൗതിക ശാസ്ത്ര ശാഖയാണ് ഇത്, ബയോഫിസിക്സ് എന്ന് അറിയപ്പെടുന്നത്. ബയോഫിസിക്സ്. ഓക്കെ. സോ ഒന്നുകൂടെ നോക്കിക്കോളൂ. ആകാശഗോളങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോജിയോളജി. ഭൂഭൗതിക വിജ്ഞാനത്തെ കുറിച്ചുള്ള പഠനമാണ് ജിയോ ഫിസിക്സ്. ശൂന്യാകാശ യാത്രയെ കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോമാറ്റിക്സ്. വൈമാനിക കലകളെ കുറിച്ചുള്ള പഠനമാണ് എയ്റോനോട്ടിക്സ്. ജീവനെ കുറിച്ചും ജീവികളുടെ സ്വഭാവത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ബയോഫിസിക്സ്. ഓക്കെ. ഇനി ബലം, ചലനം, ഊർജ ഉൽപാദനം, ഊർജ ഉപയോഗം എന്നിവയെ കുറിച്ചുള്ള പഠനം ഏതാണ്? മെക്കാനിക്സ്. ഫോഴ്സ്, മൂവ്മെന്റ്, എനർജി, അതിന്റെ എനർജി ഉണ്ടാക്കുന്ന അതിനെയൊക്കെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇനി ഗ്രഹങ്ങളുടെയും നക്ഷത്രത്തിന്റെയും സ്ഥാനം കണക്കാക്കിയുള്ള പ്രവചനം, അത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, ആസ്ട്രോളജി എന്നാണ് പറയുന്നത്. അപ്പൊ ആകാശ വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആസ്ട്രോഫിസിക്സ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ആകാശ വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ആസ്ട്രോഫിസിക്സ്. ഇനി വാനശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോണമി എന്നറിയപ്പെടുന്നത്. വാനശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ആസ്ട്രോണമി. ഓക്കെ. ഇനി ഇലക്ട്രോണുകളുടെ സ്വഭാവം, നിയന്ത്രണം, ഉപയോഗം എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണുകളുടെ സ്വഭാവം, നിയന്ത്രണം, ഉപയോഗം എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോണിക്സ്. ഓക്കെ. അടുത്ത് നോക്കൂ. ആറ്റങ്ങളുടെയും അവയുടെ ന്യൂക്ലിയസിന്റെയും മറ്റ് സബറ്റോമിക് കണങ്ങളെയും കുറിച്ചുള്ള പഠനത്തിന് ഏത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂക്ലിയർ ഫിസിക്സ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ആറ്റങ്ങളുടെയും അവയുടെ ന്യൂക്ലിയസിനെയും മറ്റ് സബറ്റോമിക് കണങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് എന്ത്? ന്യൂക്ലിയർ ഫിസിക്സ്. ഇനി ഭൂമിയെയും ഭൂമിയുടെ അന്തരീക്ഷത്തെ കുറിച്ചും ഭൗതിക മാർഗങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പഠനമാണ് എന്ത്? ജിയോ ഫിസിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ക്വാണ്ടം സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക ശാസ്ത്ര പഠനമാണ് എന്ത്? ക്വാണ്ടം മെക്കാനിക്സ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് എന്ത്? മെറ്റീരിയോളജി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സിൽ നിന്ന് ഏതൊരു ചോദ്യം, ഇതിൽ നിന്ന് ഏതൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് ഈ ഫിസിക്സ് എന്ന് പറയുന്ന വേർഡ്? എവിടെ നിന്നാണ്, ഏത് വേർഡ് ആണ് എന്ന് ചോദിച്ചാൽ ഗ്രീക്ക് വേർഡ് ആണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഗ്രീക്ക് വേർഡായ ഫിസിക്കേ എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫിസിക്സ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. ഫിസിക്സ്, ആ ഒരു ഫിസിക്കയുടെ മീനിങ് എന്താണ്? നോളേജ് ഓഫ് നേച്ചർ. ഭൗതിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ, ആ നേച്ചറിനെ കുറിച്ചുള്ള ഒരു അറിവ്, നോളേജിനാണ് എന്ത് പറയുന്നത്? ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഫിസിക്സിന്റെ ഫാദറിനെ കുറിച്ച് പഠിക്കണം, ഫിസിക്സിന്റെ ഫാദേഴ്സിനെ കുറിച്ച് പഠിക്കണം, ഫിസിക്സിന്റെ മോഡേൺ ഫിസിക്സിന്റെ ഫാദറിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിക്സിന്റെ ഫാദർ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ആരുടെ പേര് പറയാം? ഐസക് ന്യൂട്ടന്റെ പേര് പറയാം. ഫാദർ ഓഫ് ഫിസിക്സ് ആരാണ്? ഐസക് ന്യൂട്ടൻ ആണ്. എന്നാൽ ഇദ്ദേഹം മാത്രമല്ല ഫിസിക്സിൽ അത്തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളത്. മറ്റ് രണ്ടു പേരും കൂടെ അതിൽ കൂടുതലായിട്ട് ഈ ഒരു സമയ സ്ഥലത്ത് പല പല മേഖലകളിലായിട്ട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിസിക്സിന് മൂന്ന് ഫാദേഴ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് ആ മൂന്ന് ഫാദേഴ്സ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. ഫിസിക്സിന്റെ ഫാദേഴ്സ് അല്ലാത്തവരിൽ അല്ലാത്തത് ആര് എന്ന് ചോദിച്ച് ഇവരുടെ മൂന്ന് പേരുടെ പേരിന്റെ കൂടെ മറ്റൊരാളുടെ പേരും കൂടെ തരാം. ഓക്കെ. അപ്പൊ ആരൊക്കെയാണ് ഫിസിക്സിന്റെ ഫാദേഴ്സ് എന്ന് പറയുന്നത്? ഐസക് ന്യൂട്ടൻ ഉണ്ട്, മെയിൻ ആയിട്ടും അദ്ദേഹമാണ് ഫാദർ ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോഡേൺ ഫിസിക്സിന്റെ ഫാദറായ മോഡേൺ ഫിസിക്സിന്റെ ഫാദർ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ട്. അദ്ദേഹവും എന്താണ് ഈ ഫിസിക്സിന്റെ ഫാദേഴ്സിൽ വരുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് ഗലീലിയോ ഗലീലി. ഓക്കെ. അപ്പൊ ഇദ്ദേഹം ഇത്രയും പേരുടെ പേര് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ. ആ ചോദ്യം ക്ലിയർ ആയല്ലോ. ആരാണ് ഫിസിക്സ് ആദ്യമായിട്ട് കണ്ടെത്തിയതെന്ന് മനസ്സിലായല്ലോ. ഐസക് ന്യൂട്ടൺ ആണ്. ഇനി ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് മനസ്സിലായി. ഇനി മോഡേൺ ഫിസിക്സിന്റെ മദർ എന്നറിയപ്പെടുന്ന ആരാണ്? മേരി ക്യൂറി ആണ് കേട്ടോ. മോഡേൺ ഫിസിക്സിന്റെ മദർ എന്നറിയപ്പെടുന്ന ആരാണ്? മേരി ക്യൂറി ആണ്. ആൻഡ് ലാസ്റ്റ് വൺ,
ഹു ഇസ് ദ ഫാദർ ഓഫ് ഫിസിക്സ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ആരാണ്? ഹോമി ജഹാംഗീർ ഭാബയാണ്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു ചോദ്യങ്ങളൊന്നും അധികം പ്രതീക്ഷിക്കണം. നമുക്ക് ഈ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സിൽ നിന്നും ഇത്തരത്തിലുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഈ ഒരു ഫ്ലോ ചാർട്ടിലുള്ള ചിലപ്പോൾ ചോദിക്കാം, ഇതിൽ ഫിസിക്സിന്റെ ബ്രാഞ്ചസിൽ വരാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് ഇതിൽ നിന്ന് മൂന്നാലെണ്ണം എടുത്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ കൊടുക്കുന്ന ഓപ്ഷൻസിലുള്ള ബാക്കി മൂന്നെണ്ണം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്, ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്ത് നമ്മൾ മാറ്ററിനെ കുറിച്ച് പഠിക്കും, അതായത് നമ്മളെ ദ്രവ്യത്തിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, അപ്പൊ അതെല്ലാം കറക്റ്റ് ആ ഒരു ഓർഡറിലായിട്ട് നമ്മളുടെ ആ ഒരു പ്ലേലിസ്റ്റിൽ പോയി കണ്ട് മനസ്സിലാക്കി പഠിച്ച് എക്സാം എഴുതുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.